എന്റെ ശബ്ദം കേൾക്കുന്ന കൊച്ചനുജന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശർഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കണമെന്ന് ആശിക്കുന്നവരാണ് ഏതൊരു കുട്ടിയും ഏത് പ്രായമുള്ള ഉമ്മയും ഉപ്പയും. മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്ഫാഅത ഹബിലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹലനാ ഇല്ലായാ സയ്യിദി ഖൈറൻ നബി. അവിടുത്തെ ഷഫാഅത്ത് ഒന്ന് കിട്ടണം, അവിടുത്തെ ഷഫാഅത്ത് അനലഹാ ഞാൻ അർഹൻ തന്നെയാണെന്ന് പറഞ്ഞു റസൂലുള്ള നമുക്ക് വേണ്ടി കരയുന്ന ഒരു സമയമുണ്ട്. യാ ഉമ്മത്തെ മുഹമ്മദ്, യാ ഉമ്മത്തെ മുഹമ്മദ്, റസൂലുള്ളാന്റെ മക്കൾ അവിടുത്തെ ഉമ്മത്ത്. അത് വിളിക്കുന്ന സമയം പല ആളുകളും എഴുന്നേറ്റ് നിൽക്കും, പല ആളുകൾക്കും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും. അവിടെ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ അനുജാ, ഞാൻ എന്റെ അനുജനോട് അഭിവന്ദനായ നേതൃത്വത്തെ ഇരുത്തി ഞാൻ പറയുന്നു, മോനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒന്നാണ് നമ്മുടെ തലയിൽ നിന്ന് പകുതി കടഞ്ഞ് പകുതി മുടിവെച്ച് നടക്കുന്നത്. റസൂലുള്ളാഹി പൊരുത്തപ്പെടില്ല, അല്ലാഹുവിന്റെ ഹബീബിന് തീരെ ഇഷ്ടമില്ല, ഒരു നിലക്കും പൊരുത്തമില്ല. ആ നിലക്കെങ്ങാനും മോനെ നാം അങ്ങ് നടക്കുന്നുവെങ്കിൽ ഏത് വൃത്തികെട്ടൊരവസ്ഥയിലാണ്? പല വിധത്തിലുമുള്ള അവസ്ഥകൾ കണ്ട് അതിലൂടെ വളരെ മോശപ്പെട്ടൊരവസ്ഥയിൽ എന്റെ അനുജാ. നമ്മുടെ മുടിയിൽ തലയിലേക്ക് നോക്കിയാൽ വാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും നമുക്ക് പ്രശ്നമല്ല. പക്ഷേ മോനെ മദീന പൊന്തോപ്പിൽ കടന്ന് നമ്മ നോക്കിക്കാണുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ തല കാണുന്നുണ്ട്. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, അല്ലാഹു കാണുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണും. അതുകൊണ്ട് തന്നെ ഇത് എന്റെ ഹബീബിന് ഇഷ്ടപ്പെടോ റസൂലുള്ള പൊരുത്തപ്പെടുന്ന ഒരു കാര്യമാണോ? ഇല്ല എങ്കിൽ അല്ലാഹു തആല തീരെ മുടി മുളപ്പിക്കാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ഉള്ള മുടി വേറെ രൂപത്തിലാക്കി കഴിഞ്ഞാലോ? നഊദു ബില്ലാ. എന്റെ അനുജനോട് ഞാൻ ഉസ്താദുമാരുടെ പൊരുത്തത്തോടുകൂടെ പറയുകയാ, അഭിവന്ദ്യരായ ഉസ്താദുമാരുടെ അരികിൽ വെച്ച് ആ പൊരുത്തത്തോടെ പറയുന്നു, മോനെ റസൂലുള്ളാഹിക്ക് പൊരുത്തല്ലാത്തതാണോ? വേണ്ട, ഞാനത് മാറ്റിവെക്കാൻ തയ്യാറാണ്. തമസ്സക് ബിൻ നബിയ്യി വകുല്ലു സഹബിൻ, റസൂലുള്ളാഹിനെ കൽബിൽ ഇറക്കി വെക്ക എന്ന് പറയുമ്പോ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ. അത് റസൂലുള്ളാഹിക്ക് പൊരുത്തല്ലേ? വേണ്ട, അത് ചെയ്യണ്ട. പ്രായമുള്ള സഹോദരങ്ങളോട്, കാരവന്മാരെ, ലോകത്ത് ആദ്യമായി മുടികർപ്പിച്ചവൻ ഫിറഔനാണ് എന്ന് മഹാന്മാർ എഴുതി വച്ചിട്ടുണ്ട്. ആദ്യമായി മുടികർപ്പിച്ച വ്യക്തി അത് ഫിറഔനാണ്. മുടികർപ്പിച്ച് ഈ കൊറോണ കാലത്തും മുടികർപ്പിച്ച് താടി കറിപ്പിച്ച് മീശ കറിപ്പിച്ച് നടക്കുമ്പോ ഒരു വേള ചിന്തിച്ചിട്ടുണ്ട്, ഉപ്പ എന്റെ ഭാര്യക്കറിയാം ഇത് കറുപ്പിച്ചതാണ്, ഉമ്മയുണ്ടാവും, ഉമ്മക്കറിയാം, മക്കൾക്കറിയാം, അയൽവാസികൾക്കറിയാം, കൂട്ടുകാർക്കറിയാം, നാട്ടുകാർക്കറിയാം, അയാളെ മുടി കറുപ്പിക്കപ്പെട്ട മുറിയാണ്, കറുപ്പിച്ച മുടിയാണ്, കറുപ്പിച്ച മുടിയാണ്, പരിചയമുള്ളവർക്കൊക്കെ അറിയാം മുടി കറുപ്പിച്ചതാണ്. ആർക്ക് വേണ്ടിയാണ്? ഭാര്യക്കറിയാലോ മുടി കറുപ്പിച്ചതാണ്. പിന്നെ ആർക്ക് വേണ്ടിയാണ് മുടി കറുപ്പിക്കുന്നത്? ഇത് എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണോ? ഏതെങ്കിലും ഒരു മഹാൻ അത് വളരെ വെറുപ്പോടുകൂടെ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മറ്റുപടി അവിടെ നിൽക്കട്ടെ, ആര് ചെയ്തു അവിടെ നിൽക്കട്ടെ, ഏതെങ്കിലും ഒരു മഹാൻ അത് മോശമാണെന്ന് പറഞ്ഞുവെങ്കിൽ ഞാനതിൽ നിന്ന് പിന്തിരിയാം. അല്ലാഹു തആലയാണ് ആ മുടി കറുപ്പിച്ചത് കാരണം, അഥവാ വല്ല രോഗം എന്റെ റബ്ബെനിക്ക് തന്നാൽ. എന്റെ പെങ്ങളെ വഴുതി കേൾക്കുന്ന സഹോദരി, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഭർത്താവ് മുടികറപ്പിച്ചത് അത് പടച്ച റബ്ബിന്റെ പൊരുത്തമുള്ളതാണോ, അല്ലാഹുവിന്റെ പൊരുത്തമുള്ളതാണോ? ഇല്ല എങ്കിൽ, അല്ല എങ്കിൽ എന്തിനാണത് അത് പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ മുടി ആ അല്ലാഹു താര നൽകുന്ന നിര അത് കബറിനെ ഓർമ്മിപ്പിക്കുന്നതാണ്, മരണത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതൊക്കെ രൂപത്തിൽ ആ രൂപത്തിൽ നടക്കട്ടെ. എന്തിനാണ് നിങ്ങൾ കറപ്പിക്കുന്നതെന്ന് ഓളെ എന്റെ പെങ്ങളെ,
ഒരു വാക്ക് പറയാൻ മനസ്സ് വന്നാൽ അൽഹംദുലില്ലാ തമസ്സക ബിൻ നബിയ്യി വകുല്ലു സഹബിൻ യഹൂനു ഇദാ തമസ്സക ബിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ കൽബിൽ ഇറക്കി വെക്ക എന്നതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാനൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അല്ലാഹു തആല മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട് നബിത്തങ്ങളെ മഹബ്ബത്ത് വെക്കാനുള്ള മനസ്സ് അല്ലാഹു ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അഹ്ലു സുന്നയുടെ ആശയധാരയിലൂടെ അറിവനുഭവങ്ങളുടെ അനുഭവ വേദികളിലേക്ക് തൽസമയം മിഴിതുറന്ന പ്രേക്ഷക മനസ്സുകളിലെ മികവിൻ്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മിതിയുടെ മുന്നേറ്റത്തികവിൽ ഈ ജ്ഞാനപ്രയാണത്തിൻ്റെ സഹയാത്രികർക്ക് സ്നേഹഭാവുകങ്ങൾ.